എപ്പോഴാ സലാമിയെ മയ്യത്ത് എടുക്കുന്നത്? അഞ്ചർക്ക മയ്യത്തസ്കാരം. ഒന്ന് കാണാൻ പറ്റുമോ? കുൾപ്പിക്കാടുത്തച്ചീണ്. ഇനിയിപ്പോ ഇങ്ങനെ നിർത്തിയിട്ട് കാര്യമില്ലല്ലോ. ഓനിപ്പോ എന്തായാലും വരാൻ കഴിയൂല. ലീവ് ഇട്ടിണ്ടാവൂല. കോവിഡ് മാറിയിട്ട് കുറെ ആയോ? കോവിഡൊക്കെ എന്നോ മാറിയിന്. പിന്നെ ന്യൂമോണിയ കൂടി എന്നും ആശുപത്രി തന്നെ ആയിരുന്നു. ഏതായാലും അങ്ങനെയൊക്കെ ആയി. നമ്മൾ കുട്ടിയാലയാക്കന്റെ കാര്യല്ലേ. മാസ്ക് എടുത്ത് മോത്തിട്ടോളി. അതിന്റെ ഉപകാരം എന്താ നിങ്ങൾക്ക് അറിയോ? മാസ്ക് ഇടാനൊന്നും ജിന്ന പഠിപ്പിച്ചണ്ട. നേരത്തെ താടി മുടിയും കാണാതെക്കാനും വേറ്റിലകാറ പിടിച്ച പല്ല് മൂടിയക്കാനും അല്ലാതെ ദത്തിനെ ഈ മാസ്ക്. അയലുമ കിടക്കണ മാസ്ക് അവിടെ തന്നെ കിടക്കട്ടെ. ഇതിനിപ്പോ 15 ദിവസം ആയുള്ളൂ. ഇതിന്റെ വള്ളിയും പൊട്ടിയിരുന്നു. ആരോഗ്യ പ്രവർത്തകരെയും വാർഡ് മെമ്പർമാരെയും ഒക്കെ പറ്റിച്ച് കിടക്കാപ്പത്തൊക്കെ മതി. കുഞ്ഞാച്ചോ, ഞാൻ കുറച്ച് ആട്ടർച്ചി വാങ്ങി വരാം. ആട്ടർച്ചൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് തിന്നണ്ട ഒരു പ്രായം തന്നെയപ്പത്. തൊള്ളയിലാണ് ഒരൊറ്റ പല്ലുല്ല, ഉള്ള മുഴുവനും വെപ്പല്. ഇത് കൊറോണന്റെ സമയത്ത് ഇങ്ങോട്ടൊന്ന് പൊരയിലടങ്ങിന്നൂടെ. പല്ലില്ലെങ്കിലും വേണ്ടില്ല. ജ്യൂസ് അടിച്ചിട്ടെങ്കിലും ആഴ്ചയിൽ കുറച്ച് ആട്ടർച്ച ഔത്താക്കിയാലേ തടിയൊക്കെ ഒന്ന് പുഷ്ടിച്ചുള്ളൂ. ജയിക്കില്ലേ, മല്ലി മുളകൊക്കെ ഒരുക്കി വെച്ചോ. ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വരും. കുട്ടിയിലാക്കേ, എങ്ങട്ടാ രാവിലെ തന്നെ? നാണുവാ, കുറച്ച് ആട്ടർച്ചി കിട്ടോക്കട്ടെ. ആട്ടർച്ചി വാങ്ങാൻ എടവണ്ണപ്പാറ അങ്ങാടിക്ക് എങ്ങനെ നിങ്ങൾ എത്തുക? അവിടെ ആരോഗ്യ പ്രവർത്തകരും വാർഡ് മെമ്പറും ആളെ നിർത്തിയില്ലേ? അതിൻ്റെ കയ്യിൽ മാസ്ക് ഉണ്ടല്ലോ. എവിടെ നിങ്ങളെ മാസ്ക്? ദാ, കൂടുതലായിട്ടും കൊറോണ വരുന്നതേ തൊള്ളേ കൂടി മൂക്ക് കൂടിയാ. അല്ലാതെ നിങ്ങളെ മറ്റേ ഒരു മാസ്കും. 112-ാമത്തെ വയസ്സിലാണ് എൻ്റെ വാപ്പ മരിച്ച്. ഒരു 100 കൊല്ലെന്നെങ്കിലും ജീവിക്കാഞ്ഞാലേ എൻ്റെ തറവാട്ടിനൊരു മോശമല്ലേ. ഹലോ ടേലാക്ക്, ഈ വയസ്സായോല്ലോ അങ്ങാടി കാങ്ങാൻ പറ്റില്ല, നിങ്ങൾക്ക് അറിയില്ലേ? എനിക്ക് വയസ്സായിരുന്നു അന്നോണ്ടാരേ പറഞ്ഞേ. എന്റെ ബല്യാപ്പി ഞാനൊക്കെ പള്ളി ദർശനം ഒന്നിച്ച് പഠിച്ചതാ. അതിനിപ്പോ എന്റെ വല്യാപ്പ മരിച്ചിട്ട് 10-15 കൊല്ലായില്ലേ? അല്ല, അതിന് എന്റെ ബല്യാപ്പ മരിച്ചതിന് കാരണകാരൻ ഞാനാ. അതല്ല ഇപ്പൊ പറഞ്ഞോണ്ടിരുന്നു. ഒന്നുമില്ല ടേലാക്ക്, ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ പോവാ. അയാൾക്ക് പിരാൻ തന്നെ. ഞാൻ മാസ്കോ ട്രൗസറോ എന്തോ അതാണെന്നോട്ടെ. ഓന്നെത്തിനപ്പോ നോക്കി കിടക്കുന്നത്. ഞാൻ മിഞ്ഞാന്ന് വിളിച്ചാലോ ഉമ്മ? മിഞ്ഞാന്ന് ഈ ബാപ്പാനല്ലേ വിളിച്ച്? ബാപ്പല്ല അവിടെ. എന്റെ ബാപ്പ ആട്ടർച്ചി വാങ്ങാനെന്ന് പറഞ്ഞ് അങ്ങാടിക്ക് പോയിക്കുന്നു. ഞാൻ പറഞ്ഞല്ലേ ബാപ്പാൻ അങ്ങാടിക്ക് നിർക്കരുതെന്ന്. എന്തേ സാധനം വേണമെങ്കിൽ നമ്മളെ ഓട്ടോക്കാരൻ രാജേഷിനെ വിളിച്ച് പറഞ്ഞാൽ മതി എന്ന് ഞാൻ പറഞ്ഞല്ലേ. അതുകൊണ്ടിപ്പോ ആരോഗ്യ പ്രവർത്തകരെ ഒളിച്ചു നടക്കും പോലെ. ആ രാജേഷിനെ ഒളിച്ചു നടക്കാൻ എന്റെ ബാപ്പ. ബാപ്പ മാസ്ക് ഒന്നും വെക്കല്ലെന്ന് അങ്ങാടി ചെക്കന്മാര് വിളിച്ച് പറഞ്ഞു. എത്ത് മാസ്ക്. മാസ്ക് ഉണ്ടോന്ന് കയ്യില്ല, അതിനായിട്ട് വള്ളിയുമില്ല. എത്ര 15 ദിവസം തിരുമ്പിട്ട്. ഞാനേതായാലും ബാപ്പാനൊന്ന് വിളിച്ചോക്കട്ടെ. ജങ്ങട് വിളിക്കുന്നു. ബാപ്പാന്റെ ഫോണല്ലേ ഇവിടെ കുത്തിയിട്ടിരിക്കുന്ന. ഈ പ്രായത്തില് ജാരോട കുഞ്ഞാച്ചോ കുറുകണേ. അസ്രോ ബാപ്പ നിക്കുന്നു, ഞാൻ പിന്നെ വിളിക്കാ. അതേ, നിങ്ങളെ മോ വിളിച്ചതാ. മാസ്ക് ഇടാണ്ട് നിങ്ങൾ അങ്ങാടി കൂടെ മുഴുവനും തെണ്ടി നടക്കുന്നതേ ഓന്റെ കൂട്ടുകാരായിട്ട് വിളിച്ചറി നിക്കുന്നു. ഓനാട് നിന്നൂടാ, ഓന്നെ വിളിച്ചു ചോദിച്ചതാ. എങ്ങനെ പറയാണ്ടൊക്കെ അമ്മോത്ത് ഇപ്പൊ മാസ്ക് ഉണ്ടോ? ഓ, നാട്ടിലിറങ്ങിയാലും മാസ്ക്, വീട്ടിൽ വന്നാലും മാസ്ക്. എന്നാ ഈ മാസ്ക് ഒക്കെ ഉണ്ടായത്?
അതെ, കണ്ടറിയാത്ത മാപ്പിള കൊണ്ടറിയും. അല്ല പിന്നെ എത്ര സ്ഥലമേ കുണ്ടനാടായി കൂടെ വരുന്നത്? അങ്ങാടിയിൽ എന്താ ചെക്കിംഗ് ഉണ്ടോ? ചെക്കിങ്ങിനെ പേടിച്ചിട്ടൊന്നുമല്ല, ആ കുട്ടിയാലയാക്കനെ പേടിച്ചിട്ടാ. വണ്ടി കണ്ടാ മൂപ്പർക്ക് വണ്ടിമ കയറണം. മൂപ്പരാണെങ്കിൽ മാസ്ക് ഇടൂല. പടച്ചോനെ വല്ലാത്ത ജാതി കാക്കേണ്. ലോകത്തിപ്പോ കൊറോണിന്റെ കാര്യത്തില് നമ്മളെ കേരളം ഒന്നാം സ്ഥാനത്ത് നിന്നപ്പോ കേക്കണ്. കൊറേയൊക്കെ ഞമ്മളെന്നെ അശ്രദ്ധ. അവനാ കരുതിയ അവനാന് നന്നു. എങ്ങനെ ഈ കൊറോണ അല്ലാക്ക? ഈ കുട്ടികളേക്കൊക്കെ നടക്കണ കോലം കണ്ടില്ലേ? മാസ്കും കാര്യമൊന്നും ഇല്ലാതെ എന്നാ ഈ നാടൊക്കെ രക്ഷപ്പെടുക? ഇച്ചിപ്പ അതിലൊന്നും വിശ്വാസമല്ല. നീ പനക്ക് നിർബന്ധാണെങ്കിൽ ആ മാസ്ക് വെക്ക. കുട്ടികളേക്കെ എന്റെ നിർബന്ധം നിങ്ങൾ മാസ്ക് ഇടണ്ട. നിങ്ങളെ നിർബന്ധത്തിനും നിങ്ങൾ മാസ്ക് ഇടണ്ട. ആ പാവം കുഞ്ഞാഴ്ചത്തേക്ക് കോവിഡ് എടുക്കാൻ നിങ്ങൾക്ക് കഴിയും. അത് വേണ്ടാന്നാ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് പറഞ്ഞ, മനസ്സിലായോ? നല്ല ചുമണ്ട് കേട്ടോ, ശ്വാസം കിട്ടുന്നില്ല. നിങ്ങൾ കേക്കണ്ടോ? മയം കൊണ്ട് ഇങ്ങനെ നടന്നോ? അതിന് ഞാനിടുന്ന മയുള്ളന്ന് മയുള്ള ഞാനിട്ടോ പോണ്ടോ? എനിക്കൊന്ന് ടെസ്റ്റ് ചെയ്താലോന്നുണ്ട്. അതിനൊന്ന് നിക്കട്ടപ്പോ, അതിനോടൊന്നും വലിയ കാര്യല്ല. ജീവിതമേകിയ മുറിവിൻ നടുവിൽ വേദനയോടെ കഴിയും ഞാൻ. ബീവിയതില്ല നാളതിലെങ്ങിനെ ജീവിതമേന്തി നടക്കും ഞാൻ. കുട്ടിയാലാക്കെ കഫൂറെ, ഇച്ചു പറഞ്ഞു തന്നെയാണ് ശരി. എന്റെ കുഞ്ഞാച്ചൂനെ കൊന്ന് ഞാൻ തന്നെ.